ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കോൺട്രാക്ടറായ സലിം എന്ന മനുഷ്യനെയാണ് കാണിക്കുന്നത്. അന്ന് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് താൻ സൈറ്റിലെ പവർ കണക്ഷൻ ഓഫാക്കിയോ എന്നുള്ളൊരു സംശയം സലിമിൽ ഉടലെടുക്കുകയാണ്. ഉടൻ തന്നെ സലിം തൻ്റെ ജീപ്പെടുത്ത് കുറച്ച് പണിക്കാരെയും കൂട്ടി സൈറ്റിലേക്ക് യാത്രയായി. ഈ ഒരു സമയത്താണ് കോളേജിൽ നിന്നും മൈമിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ് തെരേസ എന്ന വിദ്യാർത്ഥിനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മദ്യലഹരിയിൽ സ്ത്രീകളെക്കുറിച്ച് മോശമായി സംസാരിച്ചുകൊണ്ടാണ് സലിമിൻ്റെ പണിക്കാർ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ തെരേസ കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണ്. അല്പസമയത്തിനു ശേഷം സലിമും പണിക്കാരും വർക്കിംഗ് സൈറ്റിലേക്ക് എത്തിച്ചേർന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പവർ കണക്ഷൻ ഓൾറെഡി ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയിട്ടില്ല എന്നുള്ളത് സലിമിൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഞങ്ങളെ കൂടി ചിട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് പണിക്കാർ ജീപ്പിലേക്ക് തിരിച്ചുപോയി. സലിമും പതിയെ ജീപ്പിനരികിലേക്ക് നടക്കുകയാണ്. ഈ ഒരു സമയത്താണ് സലിം തെരേസയുടെ ദയനീയമായ നിലവിളി ശബ്ദം കേൾക്കുന്നത്. ഉടൻ തന്നെ സലിം അങ്ങോട്ടേക്ക് ഓടി. ഈ നേരത്തെ ആരോ തെരേസയെ മൃഗീയമായും ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സലിമിനെ കണ്ടപാടെ ആ മനുഷ്യൻ പിന്തിരിഞ്ഞോടി. എങ്കിലും ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ മിന്നയം പോലെ സലിം ആ ഒരു മനുഷ്യനെ കണ്ടിരുന്നു. ഉടൻ തന്നെ സലിം തൻ്റെ പണിക്കാരെയും കൂട്ടി തെരേസയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. സംഭവം കാട്ടുതീ പോലെ പടരുകയും എവരുടെയും ജനശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് പ്രൊഫസർമാരായ നിശാന്ത് ഉൾപ്പെടെയുള്ളവർ കോളേജിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം പറഞ്ഞ് ഏവരും ഹോസ്പിറ്റലിലേക്ക് ഓടി. അതിമൃഗീയമായി പരിക്കേറ്റിരുന്ന തെരേസ കോമയിലായി. ഈ ഒരു സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഹരീഷ് എന്ന പോലീസുകാരൻ ഹോസ്പിറ്റലിലേക്കെത്തി. റിട്ടയേർഡ് സൈനികനായിരുന്ന കുട്ടിയുടെ പിതാവായ ഫിലിപ്പ് എത്രയും വേഗം പ്രതികളെ പിടികൂടണമെന്ന് ഹരീഷിനോട് അഭ്യർത്ഥിച്ചു. ഹരീഷ് സലിമിൽ നിന്നും മൊഴിയെടുത്തു. ആ സമയത്ത് താൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നെന്നും പ്രതിയെ ഒരു മിന്നായം പോലെ കണ്ടിരുന്നെന്നും സലിം പോലീസിന് മൊഴി നൽകി. മദ്യപിച്ചിരുന്ന കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടെന്നും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും പോലീസ് സലിമിനോട് പറഞ്ഞു. എത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും പോലീസിന് ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. സത്യസന്ധനായിരുന്ന ഹരീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സംശയം തോന്നിയ നിരവധി പേരുടെ ഫോട്ടോകൾ കാണിച്ചെങ്കിലും അവരാരുമല്ലെന്ന് സലിം തറപ്പിച്ചു പറഞ്ഞു. ബലാത്കാരത്തിനിടെ പ്രതി യുവതിയെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങല ഫോറൻസിക് ഉദ്യോഗസ്ഥർ പോലീസിനെ കാണിച്ചു. നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പ്രതിയിലേക്ക് നയിക്കുന്ന ഒരു തുമ്പും പോലീസിനെ കിട്ടിയിരുന്നില്ല. സലിമിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കി. 7 മാസം പിന്നിട്ടിരിക്കുന്നു. കോമയിലായ തെരേസ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. 7 മാസം കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് നയിക്കുന്ന ഒരു തുമ്പും കണ്ടെത്താനാവാത്ത പോലീസിനെ തെരേസയുടെ പിതാവായ ഫിലിപ്പ് വഴക്കു പറഞ്ഞു. സംഘടനകൾ പ്രതിക്ക് വേണ്ടിയുള്ള സമരം ശക്തമാക്കിയതോടെ കേസ് ക്രൈംബ്രാഞ്ചിനെ വിടാമെന്ന് ധാരണയായി. തൻ്റെ അവസാന ശ്രമമെന്ന നിലയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരീഷ് ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുകയാണ്. തെരേസയുടെ ശരീരത്തിൽ ആ ഒരു കുറ്റവാളിയുടെ സ്രവം കണ്ടെത്തിയിരുന്നു. അതിൽ നിന്നും അയാളുടെ DNA എടുക്കാം. നിരവധി പേർ പൂർവികരെ കണ്ടെത്താനും മറ്റുമായി തങ്ങളുടെ DNAകൾ പരിശോധിക്കാറുണ്ട്. നമുക്ക് കുറ്റവാളിയുടെ DNA അതിൽ ആരുടെയെങ്കിലും DNAയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ പ്രതിയുടെ DNAയുമായി മാച്ച് ചെയ്യുന്ന ഒരു DNA സാമ്പിൾ പോലീസ് കണ്ടെത്തുകയാണ്. IT മേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. മലയാളിയാണെങ്കിലും താൻ കേരളത്തിലേക്കധികം വരാറില്ലെന്നും തനിക്ക് കേരളത്തിൽ അകന്നൊരു ബന്ധു മാത്രമാണുള്ളതെന്നും അയാൾ പോലീസിന് മൊഴി നൽകി. അയാളുടെ ആ ഒരു ബന്ധു പ്രൊഫസറായ നിഷാന്ത് തന്നെയായിരുന്നു. പോലീസ് മുഫ്തി വേഷത്തിൽ നിഷാന്തിൻ്റെ പക്കലേക്ക് ചെന്ന് ചീകി വെച്ചിരുന്ന അയാളുടെ മുടി അലങ്കോലമാക്കി. അതോടെ അയാളെ തന്നെയാണ് താൻ കണ്ടതെന്ന് സലിം തിരിച്ചറിയുകയാണ്. പിന്നീട് നിഷാന്തിൻ്റെ വേലക്കാരി വഴി അയാളുടെ മുടിയിൽ നിന്നും DNA സാമ്പിൾ എടുത്ത് അത് മാച്ച് ചെയ്തു നോക്കുകയാണ്. നിഷാന്ത് മദ്യപിക്കാറില്ലെന്നും സംഭവം നടക്കുന്ന സമയത്ത് തങ്ങൾക്ക് വേണ്ടി കുപ്പി വാങ്ങാനായി നിഷാന്ത് പുറത്തു പോയിരുന്നെന്നും സഹപ്രവർത്തകർ മൊഴി നൽകി. കേരള സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ലാബിൽ നിഷാന്തിൻ്റെ DNAയും തെരേസയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയിരുന്ന കുറ്റവാളിയുടെ DNAയും ഒത്തുനോക്കി. രണ്ടും ഒന്നു തന്നെയാണ്. അതോടെ പ്രതി നിഷാന്ത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. പിന്നീട് പോലീസ് നിഷാന്തിൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്തു. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിഷാന്ത് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഹരീഷ് അതൊന്നും മുഖവിലക്കെടുത്തില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറും ഹരീഷിൻ്റെ കൂട്ടുകാരനുമായ തോമസാണ് തെരേസയ്ക്ക് വേണ്ടി ഈ ഒരു കേസ് വാദിച്ചിരുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഷാന്ത് കുറ്റക്കാരനാണെന്ന് വിധി വന്നു. ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്
താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിശാന്ത് ഹരീഷിനോട് ആവർത്തിച്ച് പറഞ്ഞു. ഈ ഒരു സംഭവത്തോടെ നിശാന്തിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. അങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. തെരേസ എപ്പോഴും കോമയിലാണ്. തെരേസയുടെ പിതാവായ ഫിലിപ്പിനെ അൽഷിമേഴ്സിൻ്റെ ചില ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിരുന്നു. ഫിലിപ്പിനെ ഇടയ്ക്കിടെ ഓർമ്മക്കുറവ് വരാൻ തുടങ്ങി. അത് അൽഷിമേഴ്സിൻ്റെ ലക്ഷണമാണെന്ന് ഫിലിപ്പും തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡോളർ കടത്തിൽ പിടിക്കപ്പെട്ടിരുന്ന മാത്യു എന്ന മന്ത്രിയുടെ ആളുകൾ മന്ത്രിക്കെതിരെ മൊഴിക്കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാൻ ഇറങ്ങിയിരുന്ന ഹരീഷിനെ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ മന്ത്രിയുടെ ഗുണ്ടകളെ ഹരീഷ് ഭയപ്പെട്ടിരുന്നില്ല. മൊഴി കൊടുക്കുമെന്നുള്ള തൻ്റെ തീരുമാനത്തിൽ ഹരീഷ് ഉറച്ചു നിന്നു. ഈ നേരത്താണ് ഹരീഷ് നിശാന്ത് ജയിൽമോചിതനാകുന്ന വാർത്ത കാണുന്നത്. തെരേസയുടെ ആരോഗ്യനിലയിൽ ഇതുവരെയും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. വെന്റിലേറ്റർ എടുത്താൽ തെരേസ മരണപ്പെടുമെന്ന് ഡോക്ടർ ഫിലിപ്പിൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. തെരേസയ്ക്ക് ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ആ ഒരു ഡോക്ടർക്കും ഫിലിപ്പിനും വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. ഹരീഷ് റിട്ടയർമെൻ്റ് ആവാറായി. ഇത്രയും കാലം താൻ വിശ്രമമില്ലാതെ ഓട്ടമായിരുന്നെന്നും ഇനി തനിക്ക് വിശ്രമിക്കണമെന്നും ഹരീഷ് ഭാര്യയോട് പറഞ്ഞു. റിട്ടയർമെൻ്റ് ആകുമ്പോൾ കിട്ടുന്ന പണം ഉപയോഗിച്ച് മകനെ യൂറോപ്പിലേക്ക് അയക്കണമെന്നും അവൻ്റെ ഭാവി സുരക്ഷിതമാക്കണമെന്നുമായിരുന്നു ഹരീഷിൻ്റെ ആഗ്രഹം. മാത്രവുമല്ല, ജോലിസ്ഥലത്തുള്ള തൻ്റെ വീട് വിറ്റ് നാട്ടിലേക്ക് മടങ്ങി അവിടെ ചെറിയൊരു വീട് വെച്ച് താമസിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന നിശാന്ത് ജയിൽ വിട്ടിറങ്ങുകയാണ്. നിശാന്ത് നേരെ തൻ്റെ കൂട്ടുകാരൻ്റെ പക്കലേക്ക് ചെന്നു. ഇത് കണ്ട് തൻ്റെ മകളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നിരുന്ന കൂട്ടുകാരൻ്റെ ഭാര്യ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുകയാണ്. വിഷമത്തോടെ നിശാന്ത് നേരെ പോയിരുന്നത് തൻ്റെ ഭാര്യ വീട്ടിലേക്കായിരുന്നു. ആളുകൾ വളരെ പുച്ഛത്തോടെയാണ് നിശാന്തിനെ നോക്കിയിരുന്നത്. എനിക്കിന്ന് തന്നെ കാണേണ്ടെന്നും പറഞ്ഞ് നിശാന്തിൻ്റെ ഭാര്യയും വീട്ടുകാരും ചേർന്ന് അവനെയും ഇറക്കിവിട്ടു. മകളെ കാണാനായി കൊതിയോടെ എത്തിയ നിശാന്തിനെ ഈ ഒരു സംഭവം വല്ലാത്ത വിഷമത്തിലാഴ്ത്തി. വിഷമത്തോടെ നിശാന്ത് ഒരു ലോഡ്ജിൽ റൂമെടുത്തു. ജയിലിൽ തന്നെ കേൾക്കേണ്ടി വന്നിരുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ച് അയാൾ വേദനയോടെ ഓർത്തു. ഇനി ഭാര്യയെ ചെന്ന് കാണരുതെന്നും അതിനായി ചെന്നാൽ അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും നിശാന്തിൻ്റെ കൂട്ടുകാരൻ അവനെ വിളിച്ചറിയിച്ചു. പിറ്റേന്ന് രാവിലെ തെരേസയുടെ പിതാവ് അവൾക്കരികിലേക്ക് എത്തിയപ്പോൾ അവളുടെ പക്കൽ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ടൊരാൾ പൂച്ചെണ്ടകൾ വെച്ച് പോയിരിക്കുന്നു. ഫിലിപ്പ് ഓടിച്ചെന്ന് നോക്കി. അത് ചെയ്തിരുന്നത് മറ്റാരുമല്ല, നിശാന്ത് തന്നെയാണ്. അതേ നാടുകളിൽ തന്നെയാണ് ഡോളർ കടത്തിയിരുന്നു. മാത്യു എന്ന മന്ത്രിയുടെ കേസ് വിളിക്കുന്നത് അവസാന നിമിഷവും അവർ ഹരീഷിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിലും ഹരീഷ് തൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. അതിനാൽ തന്നെ ആ ഒരു കേസിലെ വിധി മാത്യുവിനെ എതിരാവുകയാണ്. ഇത് മാത്യുവിനെ ഹരീഷിനോട് വ്യക്തിവൈരാഗ്യമുണ്ടാകാൻ കാരണമാക്കി. തൻ്റെ മകളെ ജയിലിൽ നിന്നും ഇറങ്ങിയിരുന്ന നിശാന്ത് വേട്ടയാടുകയാണെന്ന് ഫിലിപ്പ് ഹരീഷിനെ വിളിച്ചറിയിച്ചു. പിന്നീട് ഹരീഷ് തൻ്റെ ഏക മകനെ യൂറോപ്പിലേക്ക് ഉപരിപഠനത്തിന് അയക്കാനായി ഒരു ഏജൻസിക്കാരി പോയി കണ്ടു. ഹരീഷിൻ്റെ റിട്ടയർമെൻ്റായി കിട്ടുന്ന പണമാണ് ഈ ഒരു ആവശ്യത്തിനായി അയാൾ കരുതിയിരുന്നത്. അവിടെ നിന്നും തിരികെ വരുന്ന വഴിയിൽ യാദൃശികമായി ഹരീഷ് നിശാന്തിനെ കാണാനിടയായി. എല്ലാം അവസാനിപ്പിക്കണമെന്ന് ഹരീഷ് ദേഷ്യത്തോടെ നിശാന്തിനോട് പറഞ്ഞു. ഞാനിനി ഒന്നിനുമില്ലെന്നും നല്ലൊരു പണി ശരിയാക്കുന്നുണ്ടെന്നുമായിരുന്നു ദ്വയർത്ഥത്തിൽ നിശാന്ത് ഹരീഷിന് മറുപടി നൽകിയത്. അങ്ങനെ ഏറെക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ഹരീഷ് പോലീസിൽ നിന്നും വിരമിക്കുകയാണ്. അന്നേ ദിവസം ഔചാരിതമായ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി. തൻ്റെ കേസ് പുനർപരിശോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിശാന്ത് ഒരു റിവ്യൂ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യം തോമസ് ഹരീഷിനെ വിളിച്ചറിയിച്ചു. ഈ ഒരു കാര്യം ഇന്ത്യൻ ചരിത്രത്തിലാദ്യമാണെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത്. ശിക്ഷ കഴിഞ്ഞിട്ടും എന്തിനാണ് അയാൾ ഇങ്ങനെയൊരു ഹർജി കൊടുത്തത് എന്നുള്ള കാര്യം തോമസിനെയും ഹരീഷിനെയും കുഴക്കി. ഹരീഷ് റിട്ടയർഡായ അന്നു തന്നെ ഈ ഒരു ഹർജി കൊടുത്തതിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്ന് ഹരീഷിൻ്റെ ഭാര്യയും അവനോട് പറഞ്ഞു. ഇതേപ്പറ്റി ചർച്ച ചെയ്യാൻ പിന്നീട് തോമസ് ഹരീഷിനെ വിളിച്ചെങ്കിലും താൻ റിട്ടയർഡായെന്നും ഇനിയൊന്നിനുമില്ലെന്നുമായിരുന്നു ഹരീഷിൻ്റെ മറുപടി. പക്ഷേ ഹരീഷിൻ്റെ മനസ്സാക്ഷി അതിനു സമ്മതിച്ചില്ല. അങ്ങനെയാൽ തോമസിനെയും കൂട്ടി സാക്ഷിയായിരുന്ന സലിമിൻ്റെ വീട്ടിലേക്ക് ചെന്നു. കേസെടുക്കുന്ന ദിവസം സലിം എത്തിയില്ലെങ്കിൽ അത് കേസിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഹരീഷ് സലിമിൻ്റെ ഭാര്യയോട് പറഞ്ഞു. സലിം ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായി സേലത്തിലേക്ക് പോയിരിക്കുകയാണെന്നായിരുന്നു അവൻ്റെ ഭാര്യ അവരോട് പറഞ്ഞിരുന്നത്. കോടതിയിൽ താൻ പ്രതിയായിരുന്ന തന്നെ ആ കേസ് വാദിച്ചിരുന്നത് നിശാന്ത് തന്നെയായിരുന്നു. ഏതൊരാൾക്കും സ്വന്തം കേസ് സ്വയം വാദിക്കാമെങ്കിലും
പഴുതുകളടിച്ച് ബാധിക്കാനായി താൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് LLB പാസ്സായിട്ടുണ്ടെന്ന് നിശാന്ത് കോടതിയെ അറിയിച്ചു. പിന്നീട് നിശാന്ത് സാക്ഷിയായിരുന്ന സലിമിനെ വിസ്തരിച്ചു. സത്യത്തിൽ സലിം സേലത്തേക്ക് പോയിരുന്നില്ല. സലിം അമിതമായ മദ്യപാനം മൂലം ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു. ഇയാൾ നിരവധി തവണ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പോയിട്ടുണ്ടെന്നും അന്ന് പ്രതിയെ കാണുന്ന സമയത്ത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അത് പോലീസ് മറച്ചു വെച്ചതാണെന്നും നിശാന്ത് കോടതിയെ അറിയിച്ചു. ശേഷം സലിമിൻ്റെ പണിക്കാരെ വിസ്തരിച്ചുകൊണ്ട് നിശാന്ത് അത് തെളിയിച്ചു. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് മാത്രമാണ് പോലീസ് എന്നെ പിടികൂടിയത്. ഇതിലും ദുരൂഹതയുണ്ട്. പോലീസ് മാനം രക്ഷിക്കാനായി ഒരു പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. ഞാനതിനെ ഇരയാവുകയും എൻ്റെ ജോലി നഷ്ടമാവുകയും ചെയ്തു. എനിക്കിപ്പോൾ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അതിനാൽ തന്നെ കേസ് കഴിയുന്നവരെയെങ്കിലും വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് നിശാന്ത് കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതി അതിനനുമതി നൽകി. ഈ കേസിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്നും താനിതുവരെ അത് നിന്നോട് പറയാതിരുന്നതാണെന്ന് തോമസ് ഹരീഷിനെ അറിയിച്ചു. അന്ന് DNA ടെസ്റ്റ് ചെയ്തിരുന്ന സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ ഒരു ലാബ് ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ് എന്നതായിരുന്നു അത്. ഇക്കാര്യം മനസ്സിലാക്കിയിരുന്ന നിശാന്ത് ആ ലാബിൽ ടെസ്റ്റുകളൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഡോക്ടറെ വിസ്തരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് നമുക്ക് തെറ്റുപറ്റിയോ എന്ന് തോമസ് ഹരീഷിനോട് ചോദിച്ചു. ഇല്ല, അവൻ തന്നെയാണ് പ്രതിയെന്ന് ഹരീഷ് തറപ്പിച്ചു പറഞ്ഞു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിശാന്ത് ഒരു ഹീറോയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് നിശാന്ത് സീത എന്നു പേരുള്ള ഒരു സ്ത്രീയെ വിസ്തരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപായ യുവതി തൻ്റെ ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും തള്ളിപ്പറഞ്ഞതോടെ തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വ ടെസ്റ്റ് ഈ ഒരു ലാബിൽ നടത്തിയിരുന്നു. പക്ഷേ അത് തെറ്റായിട്ടാണ് കാണിച്ചിരുന്നതെന്നും പിന്നീടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലാബിൽ പരിശോധിച്ചപ്പോൾ തൻ്റെ ഭർത്താവായ സുഗുണൻ തന്നെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ പിതാവെന്ന് തെളിഞ്ഞെന്നും യുവതി വെളിപ്പെടുത്തി. അതേ രീതിയിൽ തൻ്റെ വസ്തുവിൻ്റെ പ്രമാണങ്ങളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന ടെസ്റ്റിൽ ഈ ലാബ് പരാജയമായിരുന്നെന്ന് മറ്റൊരാൾ കൂടി വന്ന് മൊഴി നൽകി. അതോടെ ലാബിൻ്റെ വിശ്വസനീയത ഇല്ലാതായി. ഇക്കാരണം കൊണ്ട് തന്നെ ആ ലാബ് അടച്ചു പൂട്ടിയെന്നും ഈയൊരു ലാബിലാണ് തൻ്റെ സാമ്പിളുകളും ടെസ്റ്റ് ചെയ്തിരുന്നതെന്നും നിശാന്ത് കോടതിയിൽ വാദിച്ചു. പിന്നീട് നിശാന്ത് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന മുരുകൻ എന്നൊരു പ്രതിയെ വിസ്തരിക്കുകയാണ്. കുറ്റബോധം കൊണ്ട് ഉറങ്ങാനാവുന്നില്ലെന്നും തെരേസയെ ബലാത്കാരം ചെയ്തത് താനാണെന്നും മുരുകൻ കോടതിയിൽ ഏറ്റുപറഞ്ഞു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറ്റവാളിയായി കണക്കാക്കിയിരുന്ന നിശാന്ത് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. അതോടെ തനിക്ക് നേരിട്ട മാനഹാനിക്കും നഷ്ടങ്ങൾക്കും പകരമായി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തനിക്ക് 70 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നിശാന്ത് കോടതിയിൽ വാദിച്ചു. കോടതിയും അത് ശരിവെച്ചു. കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞതോടെ പിണങ്ങിപ്പോയിരുന്ന നിശാന്തിൻ്റെ ഭാര്യ തിരിച്ചെത്തി. ഞാൻ ഈ ക്രൈം ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ എന്ന് നിശാന്ത് ഹരീഷിനോട് പറഞ്ഞു. ഈ സംഭവത്തോടെ ഹരീഷ് ഒരു കഴിവുകെട്ട ഉദ്യോഗസ്ഥനാണെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അയാളുടെ വീട് വളഞ്ഞു. അതോടെ ഹരീഷിനോട് ദേഷ്യമുണ്ടായിരുന്ന മാത്യു എന്ന ആ ഒരു മന്ത്രിയും കളത്തിലിറങ്ങി. തന്നെയും ഹരീഷ് ഇതേ രീതിയിൽ കുടുക്കിയതാണെന്നായിരുന്നു അയാളുടെ വാദം. അസുഖബാധിതനായിരുന്ന തെരേസയുടെ പിതാവിനെയും മാധ്യമങ്ങൾ വെറുതെപ്പെട്ടിരുന്നില്ല. സെലിബ്രിറ്റീസ് ചോയ്സ് ഉൾപ്പെടെ പ്രമുഖമാർന്ന നിരവധി ചാനലുകൾ ഈ ഒരു സമയത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി അയാൾക്ക് അരികിലേക്ക് എത്തിയിരുന്നു. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നുള്ളതിനാൽ ഹരീഷിൻ്റെ മകൻ്റെ പഠിപ്പ് അവതാളത്തിലായി. അതൊന്നും സാരമില്ലെന്നും ഞാനിവിടെ എവിടെയെങ്കിലും പഠിച്ചോളാമെന്നും ഹരീഷിൻ്റെ മകൻ സ്നേഹത്തോടെ അയാളോട് പറഞ്ഞു. അയാൾ നിരപരാധിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അച്ഛനെ തെറ്റുപറ്റിയോ എന്ന് അവനും ഹരീഷിനോട് ചോദിച്ചു. ഈ ഒരു സമയത്ത് ഹീറോയായി മാറിയ നിശാന്ത് തൻ്റെ ഭാര്യയ്ക്കൊപ്പം പുതിയൊരു ജീവിതം ആരംഭിച്ചിരുന്നു. ഈ ഒരു സമയത്ത് അവൻ്റെ ഭാര്യ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ അവനോട് മാപ്പ് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് തെറ്റുപറ്റിയോ എന്ന് പിന്നീട് തോമസും ഹരീഷിനോട് ചോദിച്ചു. ഒരിക്കലുമില്ലെന്നും അവൻ തന്നെയാണ് പ്രതിയെന്നും ഹരീഷ് തറപ്പിച്ച് പറഞ്ഞു. ഈ ഒരു സമയത്ത് ഹരീഷിൻ്റെ വീടിനു നേരെ കല്ലേറുണ്ടായി. രാഷ്ട്രീയക്കാരായ മാത്യുവും കൂട്ടരുമായിരിക്കും ഇത് ചെയ്തതെന്നാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. അത് വിസ്മരിക്കത്തക്ക വിധം പിറ്റേന്ന് രാവിലെ മാത്യുവിൻ്റെ ആളുകൾ ഹരീഷിൻ്റെ കാറ് ആക്രമിച്ചു. അതോടെ ഹരീഷും മാത്യുവിൻ്റെ ഗുണ്ടകളും തമ്മിൽ നടുറോഡിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ഈ ഒരു സംഭവം ആളുകൾ മൊബൈൽ ഫോണുകളിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തു. അത് ഹരീഷിനെ ഒരു ബ്ലാക്ക് മാർക്കായി. അതേസമയമാവട്ടെ, നിശാന്ത് സ്വന്തം പേരിൽ ഒരു വക്കീൽ ഓഫീസ് തുടങ്ങിയിരുന്നു. എത്രയും വേഗം നീ നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഒരു കേസിൽ നിന്നും ഓടിപ്പോരാനായി തോമസ്
ഹരീഷിനെ ഉപദേശിച്ചു. അല്ലെങ്കിൽ അത് നിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നിന്നും കോടതി ഈടാക്കുമെന്നും തോമസ് അവനെ അറിയിച്ചു. വിഷാദത്തിൽ മദ്യപിച്ചിലൊക്കെ കേട്ടാണ് അന്ന് ഹരീഷ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നത്. മാത്യുവിൻ്റെ ആളുകളെ ഭയന്ന് ഹരീഷ് ഭാര്യയെയും മകനെയും ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. വീട്ടിലേക്കെത്തിയ ഹരീഷ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആരൊക്കെയോ ചേർന്ന് തൻ്റെ വീട് തള്ളി തകർക്കുകയും തൻ്റെ വളർത്തുനായിയെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതേ നേരം നിശാന്ത് തൻ്റെ കൂട്ടുകാരെ എന്നെ വിളിച്ചു വരുത്തി അവർക്കെല്ലാം ഒരു മദ്യസൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിശാന്തിനെ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ ഈയൊരു വേളയിൽ കൂട്ടുകാരെല്ലാം അവനോട് ക്ഷമ ചോദിച്ചു. ഈ ഒരു സമയത്താണ് കോപാകുലനായി ഹരീഷ് നിശാന്തിൻ്റെ പക്കലേക്ക് എത്തുന്നത്. അത് കണ്ട് നിനക്കിനെയും മതിയായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നിശാന്തിൻ്റെ കൂട്ടുകാർ ഹരീഷിനോട് തട്ടിക്കയറി. ഈ രംഗങ്ങളെല്ലാം അവർ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഈ രംഗങ്ങൾ ഇൻ്റർനെറ്റിൽ വൈറലായതോടെ ഹരീഷിൻ്റെ ഭാര്യ അവനെ വിളിച്ചു. തൻ്റെ വളർത്തുനായ കൊല്ലപ്പെട്ട കാര്യം വിഷമത്തോടെ ഹരീഷ് ഭാര്യയെ അറിയിച്ചു. നിരാശയോടെ ഹരീഷ് പൂർണ്ണമായും ഒരു മദ്യപാനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം മനസ്സിലാക്കി തെരേസയുടെ പിതാവ് ഹരീഷിനെ കാണാനായി എത്തി. ഫിലിപ്പ് ഹരീഷിനോട് പറഞ്ഞു, തെരേസ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. എൻ്റെ സമ്പാദ്യം മുഴുവൻ അവൾക്കായി ചെലവഴിക്കാൻ എനിക്കൊരു മടിയുമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ആ കേസിൻ്റെ പുറകെ പോകുന്നത് അവസാനിപ്പിച്ചോളൂ. എനിക്ക് അൽഷിമേഴ്സാണ്. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ അസുഖം മൂർച്ഛിക്കുകയും ഞാൻ പൂർണ്ണമായും എൻ്റെ മകളെ മറക്കുകയും ചെയ്യും. അതിനാൽ തന്നെ എല്ലാം നിർത്തിക്കൊള്ളാനായി ഫിലിപ്പ് വിഷമത്തോടെ ഹരീഷിനോട് പറഞ്ഞു. പക്ഷേ ആ കേസ് അങ്ങനെ കണ്ട് വിട്ടുകളയാൻ ഹരീഷ് ഒരുക്കമായിരുന്നില്ല. അങ്ങനെ ഹരീഷ് നിശാന്ത് കിടന്നിരുന്ന ജയിലിലെ ജയിലറെ കാണാനായി പോയി. ആദ്യകാലങ്ങളിൽ നിശാന്തിനെ ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നുവെന്ന് ജയിലർ വെളിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുകയാണ് നിശാന്ത് ജയിലിലെ ഗുണ്ടയും ബിനാമി പണമിടപാടുകാരനുമായ നരിസുനയെ പരിചയപ്പെടുന്നത്. ശേഷം തല്ലാനായി നിശാന്തിനെ വിളിച്ചിരുന്ന നരിസുനയും നിശാന്തും തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായി. നിശാന്ത് നിരപരാധിയാണെന്നും അങ്ങനെ എനിക്ക് അയാളോട് ഒരു സിമ്പതി ഉണ്ടാവുകയായിരുന്നു എന്നുമാണ് നരിസുനെ ജയിലറോട് പറഞ്ഞിരുന്നത്. അതോടെ ഹരീഷ് ജയിൽ മോചിതനായിരുന്ന നരിസുനയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. നരിസുനയപ്പോൾ IT കമ്പനിയൊക്കെ ഇട്ട് വലിയ ബിസിനസ്സുകാരനായി മാറിയെന്ന് ഹരീഷ് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുകയാണ് നിശാന്തിൻ്റെ വക്കീൽ ഓഫീസിൽ പ്രാക്ടീസ് ചെയ്യാൻ അരുണിമയ ഉൾപ്പെടെയുള്ള 3 യുവതികൾ എത്തുന്നത്. പാവങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ പൈസ വാങ്ങാറില്ലെന്നും അതിനാൽ തന്നെ സാലറിയൊക്കെ കുറവായിരിക്കുമെന്നും നിശാന്ത് അവരോട് പറഞ്ഞു. ഇതേ നേരം ഹരീഷ് നിശാന്തിൻ്റെ കുറ്റം ഏറ്റെടുത്തിരുന്ന മുരുകനെന്ന ആ ഒരു മോഷ്ടാവിനെ ചെന്ന് കാണുകയായിരുന്നു. എത്രയൊക്കെ ചോദിച്ചിട്ടും ജയിലിലായിരുന്ന മുരുകൻ ഒന്നും തന്നെ വിട്ടു പറഞ്ഞിരുന്നില്ല. അയാൾ പറയുന്നത് കള്ളമാണെന്ന് തോന്നി ദേഷ്യത്തോടെ ഹരീഷ് മുരുകനെ ആക്രമിച്ചു. ഇതേ നേരം നിശാന്തിനെ ആവട്ടെ ഒരു റേഡിയോ ജോക്കി ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് RJ നീതു എന്ന യുവതിക്കൊപ്പം സെൽഫി എടുത്താണ് നിശാന്ത് മടങ്ങിയിരുന്നത്. ഹരീഷ് മുരുകൻ്റെ കുടുംബത്തെ പറ്റിയുള്ള അന്വേഷണത്തിലാണ്. മുരുകൻ്റെ കുടുംബം ഇതിനോടകം തന്നെ പണക്കാരായി മാറിയിരുന്നു. അവർക്ക് ലോട്ടറി അടിച്ചതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. രാത്രിയും പകലും ഇടതടവില്ലാതെ ഹരീഷ് നിശാന്തിനെക്കുറിച്ചുള്ള ഭ്രാന്തമായ അന്വേഷണത്തിലായിരുന്നു. പിന്നീട് ഹരീഷ് കോടതിയിൽ ലാബിനെതിരെ മൊഴി കൊടുത്തിരുന്ന സീതയുടെ ഭർത്താവായ സുഗുണനെ ചെന്ന് കാണുകയാണ്. സുഗുണനിപ്പോൾ ഹാർബറിലെ ഒരു മുതലാളിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചതോടെ സുഗുണൻ റിട്ടയർഡ് പോലീസുകാരനായ ഹരീഷിനോട് തട്ടിക്കയറി. ഹരീഷിനെതിരെ സുഗുണൻ കേസ് കൊടുത്തെങ്കിലും പോലീസുകാർ മുൻകൈയെടുത്ത് അത് പിൻവലിപ്പിച്ചു. ഇക്കാര്യം അവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തോമസിനെ അറിയിച്ചിരുന്നു. ഈ പോക്ക് നാശത്തിലേക്കാണെന്നും എല്ലാം അവസാനിപ്പിക്കണമെന്നും തോമസ് ഹരീഷിനെ ഉപദേശിച്ചു. പ്രതി നിശാന്ത് തന്നെയാണെന്ന് ഹരീഷ് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഹരീഷ് സലീമിനെ കാണാനായി ചെന്നു. നമുക്ക് തെറ്റുപറ്റിയതാണോ എന്ന് സലീമും സംശയം പ്രകടിപ്പിച്ചു. കുറച്ചു നാളുകളായി ആളുകൾ തന്നെ നിർബന്ധപൂർവ്വം കുടിപ്പിക്കുന്നതായി ഈ സമയത്ത് സലീം ഹരീഷിനോട് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഹരീഷ് വീട്ടുകാരുമായി കോൺടാക്ട് ചെയ്തതായി. അതോടെ ഹരീഷിൻ്റെ ഭാര്യ വിളിച്ചതനുസരിച്ച് അന്വേഷിക്കാനായി തോമസ് ഹരീഷിൻ്റെ വീട്ടിലേക്കെത്തി. ഈ ഒരു സമയത്ത് ഹരീഷ് തോമസിനോട് പറയുകയാണ്, നിശാന്ത് ഒരു സൈക്കോ കില്ലറാണ്. വളരെ സ്മാർട്ടായ യുവതികളെയാണ് അയാൾ നോട്ടമിടുന്നത്. എൻ്റെ കണക്കുകൂട്ടിൽ വെച്ച് അവൻ്റെ അടുത്ത് ഇര അവൻ്റെ സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന അരുണിമയെന്ന യുവതിയായിരിക്കും. മദ്യപിച്ചിലൊക്കെ കെട്ട നിലയിലിരുന്നിരുന്ന ഹരീഷിൻ്റെ ഈ ന്യായവാദങ്ങളെ തോമസ് അംഗീകരിച്ചിരുന്നില്ല.
എത്രയും വേഗം ഇത് അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് തോമസ് ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. അതൊന്നും കേൾക്കാതെ ഹരീഷ് പിന്നീട് അങ്ങോട്ട് അരുണമയെ വാച്ച് ചെയ്യാൻ ആരംഭിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അങ്ങനെയിരിക്കൊരു രാത്രിയിൽ അരുണിമ ആക്രമണത്തിന് ഇരയാവുകയാണ്. അവളെ രക്ഷിക്കാനായി ഹരീഷ് ആ യുവതിയുടെ പക്കലേക്ക് ഓടിച്ചെന്നു. പക്ഷേ അരുണിമ അത് ചെയ്തത് ഹരീഷാണെന്ന് തെറ്റിദ്ധരിച്ചു. ഈ ഒരു സമയത്ത് ആരും വിളിച്ചു പറഞ്ഞിരുന്നതനുസരിച്ച് പോലീസ് അങ്ങോട്ടേക്കെത്തി ഹരീഷിനെ അറസ്റ്റ് ചെയ്യുകയാണ്. മദ്യലഹരിയിൽ അത് ചെയ്തത് ഹരീഷ് തന്നെയായിരിക്കുമെന്ന് തോമസ് ഉൾപ്പെടെയവരും തെറ്റിദ്ധരിച്ചു. ഞാൻ ഉൾപ്പെടെ ഒരു വക്കീലും നിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ വരില്ലെന്ന് ദേഷ്യത്തോടെ തോമസ് ഹരീഷിനോട് പറഞ്ഞു. ഈ ഒരു വാർത്ത കണ്ട് ഹരീഷിൻ്റെ മകനും ഭാര്യയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഈ ഒരു അവസരം മാത്യുവും മുതലെടുത്തു. അങ്ങനെ ഹരീഷ് തീർത്തും ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഹരീഷിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാനായി നിശാന്ത് അവൻ്റെ പക്കലേക്ക് എത്തുന്നത്. തനിക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കാമെന്നും അങ്ങനെ ജാമ്യം നേടാമെന്നും കേസിൽ നിന്നും ഊരിപ്പോരാമെന്നുമൊക്കെ നിശാന്ത് ഹരീഷിനോട് പറഞ്ഞു. ഈ സമയത്ത് ഹരീഷ് താൻ നിശാന്തിനെ പറ്റി കണ്ടെത്തിയിരുന്ന ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ അവനോട് തന്നെ വെളിപ്പെടുത്തുകയാണ്. നിശാന്തിനൊപ്പം ജയിലിൽ കിടന്നിരുന്ന നരസിനിയുടെ കയ്യിൽ കോടികളുടെ കള്ളപ്പണമുണ്ടായിരുന്നു. നരസിനിക്ക് ആ പണം എങ്ങനെയെങ്കിലും വൈറ്റ്മണിയാക്കി മാറ്റണം. എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിരുന്ന നിശാന്തിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും നിസ്സാര കാര്യമായിരുന്നു. അങ്ങനെ നിശാന്തിൻ്റെ ബുദ്ധിപൂർവമായ ഉപദേശത്തിലൂടെ തൻ്റെ ബ്ലാക്ക് മണിയെല്ലാം വൈറ്റ് മണിയാക്കാൻ നരസിനൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് നരസിന് കോടീശ്വരനായ ബിസിനസ്സുകാരനായി മാറിയത്. പ്രത്യുപകാരമായി നരസിന് നിശാന്തിൻ്റെ കേസ് ജയിക്കാനായി പണം വാരിയെറിഞ്ഞിരുന്നു. ലാബിലെ റിസൾട്ട് തെറ്റാണെന്ന് വരുത്തി തീർക്കാനായി അവർ മറ്റൊരു തടവ് പുള്ളിയായിരുന്ന സുഗുണനെ സ്വാധീനിച്ചു. സുഗുണൻ്റെ ഭാര്യയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയും കുട്ടി സുഗുണൻ്റെയല്ല എന്നുള്ള രീതിയിൽ ലാബിലെ റിസൾട്ട് തിരുത്തുകയും ചെയ്തു. സമാന രീതിയിൽ പണം നൽകി വസ്തുവിൻ്റെ പ്രമാണങ്ങളുടെ കാലപ്പഴക്കം ലാബിൽ പരിശോധിക്കാനായി കൊടുക്കുകയും അതിൻ്റെ റിസൾട്ട് തിരുത്തുകയും ചെയ്തു. ശേഷം അവരെ കൊണ്ട് തന്നെ പരാതികൾ കൊടുപ്പിക്കുകയും അങ്ങനെ സർക്കാരിൻ്റെ ആ ഒരു ലാബ് നിശാന്ത് പൂട്ടിക്കുകയുമായിരുന്നു. പിന്നീട് അവർ സലീമിനെ പിന്തുടരുകയും ആളുകളെ വിട്ട് സലീമിനെ നിരന്തരം കുടിപ്പിക്കുകയും ചെയ്തു. സലീം എന്ന സാക്ഷിയെ ഒരു മുഴുകുടിയനാക്കി അയാളുടെ മൊഴിയുടെ പ്രാധാന്യം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നിശാന്തിൻ്റെ ലക്ഷ്യം. പിന്നീടാണ് മുരുകനിലേക്ക് എത്തുന്നത്. ഏവർക്കും കൊടുത്തിരുന്നതുപോലെ വലിയൊരു പണം മുരുകനും വാഗ്ദാനം ചെയ്തു. അങ്ങനെ നിശാന്തിൻ്റെ നിർദ്ദേശപ്രകാരം മുരുകൻ തൻ്റെ ഭാര്യയോട് നിരവധി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുവാനും അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാനും പറയുകയാണ്. പണം ലോട്ടറി അടിച്ച് കിട്ടിയതാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു അത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും ലാബിലെ റിസൾട്ട് തിരുത്താനായി സാധിക്കുമെന്ന് ലാബിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ഡോക്ടറിൽ നിന്നും ഹരീഷ് മനസ്സിലാക്കിയിരുന്നു. ഇതും കൂടാതെ നിശാന്ത് കൊലപ്പെടുത്തിയിരുന്ന മറ്റു രണ്ട് കേസുകൾ കൂടി ഹരീഷ് കണ്ടെത്തിയിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ ഒരു യുവതിയെ ഉപയോഗിച്ചതിന് ശേഷം നിശാന്ത് അവളെ കാറിന് തീ കൊളുത്തി കൊലപ്പെടുത്തി. പി എച്ച് ഡിക്ക് പഠിക്കുന്ന സമയത്താണ് നിശാന്ത് രണ്ടാമത്തെ യുവതിയെ മൃഗീയമായി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നത്. അവളുടെ അസ്ഥികോടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നീട് കോളേജ് വളപ്പിൽ കുഴിയെടുത്തപ്പോൾ കണ്ടുകിട്ടിയിരുന്നു. കഴുത്തിൽ ചങ്ങല മുറുക്കിയാണ് അവളും കൊല ചെയ്യപ്പെട്ടിരുന്നതെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ അന്ന് പോലീസിന് പ്രതിയെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. ഇത് കേട്ട നിശാന്ത് വളരെ ലാഘവത്തോടെ ഹരീഷിനോട് പറയുകയാണ്, ഇത് മാത്രമല്ല മറ്റ് രണ്ട് കൊലപാതകങ്ങൾ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. കലാതിലകമായിരുന്ന ആ ഒരു കുട്ടി എൻ്റെ അയൽക്കാരിയായിരുന്നു. ഞാൻ അവളെ ഒരു പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തി ശേഷം ആ പറമ്പിൽ തന്നെ അവളുടെ മൃതശരീരം കുഴിച്ചിട്ടു. പിന്നീട് അനിയത്തി ഒളിച്ചോടിപ്പോയെന്നും അവളുടെ കാമുകനെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ ചേച്ചിയെയും ആ ഒരു പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സമാന രീതിയിൽ ഞാൻ അവളെയും കൊലപ്പെടുത്തി. ശേഷം അനിയത്തിയുടെ മൃതശരീരത്തിനു സമീപം ചേച്ചിയുടെ മൃതശരീരവും ഞാൻ കുഴിച്ചിട്ടു. പിന്നീട് അതിൻ്റെ മുകളിൽ ഞാനൊരു മാവ് വെച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ മാവിൽ മാങ്ങയുണ്ടായി. അതോടെ ഞാൻ യുവതികളുടെ സഹോദരനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ആ മാവിൽ നിന്നും മാങ്ങ പൊട്ടിച്ച് ഞാനും യുവതികളുടെ സഹോദരനും കഴിക്കുകയും ചെയ്തു. യുവതികളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവരെ കൊല്ലുന്നത് തനിക്കൊരു ഹരമാണെന്ന് നിശാന്ത് ഹരീഷിനോട് വെളിപ്പെടുത്തി. അതിക്രൂരനായ നിശാന്തിൻ്റെ ഈ വാക്കുകൾ ഹരീഷിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. പിന്നീട് നിശാന്ത് മറ്റൊരു കാര്യം കൂടി ഹരീഷിനോട് വെളിപ്പെടുത്തുകയാണ്, അരുണിമ നിന്നെ കൊടുക്കാനായുള്ള
എൻ്റെ ഒരു ഇരയായിരുന്നു. ഞാനിനി ബലാത്കാരം ചെയ്ത് കൊല്ലാനായി പോകുന്നത് ആർജെ നീതുവിനെയാണ്. ലിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് നീതുവിനെ തൻ്റെ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് നിശാന്ത് ഹരീഷിൻ്റെ പക്കലേക്ക് വന്നിരുന്നത്. നീ പറയുന്നതിനെ ആരും വിശ്വസിക്കില്ലെന്നും തിരിച്ചു പോയിട്ട് എനിക്കവളെ ബലാത്കാരം ചെയ്ത് കൊല്ലണമെന്നും നിശാന്ത് ഹരീഷിനോട് പറഞ്ഞു. ദേഷ്യത്തോടെ ഹരീഷ് നിശാന്തിനെ ആക്രമിച്ചെങ്കിലും പോലീസ് പിടിച്ചുമാറ്റി. പിന്നീട് നിശാന്ത് നീതുവിൻ്റെ പക്കലേക്ക് ചെന്ന് അവളെ കൊല്ലാനൊരുങ്ങുകയാണ്. അവളുടെ തലയിലിട്ടിരുന്ന കവറഴിച്ചു മാറ്റിയതോടെ നിശാന്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. നീതുവിൻ്റെ സ്ഥാനത്ത് അവിടെയുള്ളത് നിശാന്തിൻ്റെ ഭാര്യയാണ്. പുടനെ ഹരീഷും കേരള പോലീസും നിശാന്തിൻ്റെ പക്കലേക്ക് ചാടി വീണു. അവർക്കൊപ്പം ഹരീഷിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേരള പോലീസ് രക്ഷിച്ചിരുന്ന നീതുവും ഉണ്ടായിരുന്നു. നിശാന്തിനെതിരെയുള്ള തെളിവുകളെല്ലാം ഹരീഷ് മാസങ്ങൾക്ക് മുൻപേ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിരുന്നു. മദ്യപാനിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹരീഷ് നിശാന്തിൻ്റെ ശ്രദ്ധ തിരിക്കുകയായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാസങ്ങളായി കേരള പോലീസ് ഒരു ഗരുഡനെ പോലെ നിശാന്തിൻ്റെ പുറകെ തന്നെയുണ്ടായിരുന്നു. അങ്ങനെ സകല തെളിവുകളോടും കൂടി കേരള പോലീസ് നിശാന്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ കേസ് വീണ്ടും കോടതിയിലെത്തി. എല്ലാ കുറ്റകൃത്യങ്ങളും ചേർത്ത് പരമാവധി ശിക്ഷ തന്നെ നിശാന്തിനെ ലഭിക്കുകയാണ്. അന്ന് മിന്നി ലെറ്റർ മാറ്റിയതനുസരിച്ച് ഫിലിപ്പിൻ്റെ മകളായ തെരേസ മരണപ്പെട്ടിരുന്നു. അങ്ങനെ അതിനുള്ള ശിക്ഷ കൂടി ശിക്ഷാവിധിയിൽ ചേർക്കപ്പെടുകയാണ്. അവിടെ നിന്നും ജയിലിലേക്ക് പോകുന്ന സമയത്ത് നിശാന്ത് ഹരീഷിനെ നോക്കി പുഞ്ചിരിച്ചു. നിയമം പഠിച്ച തനിക്ക് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് മൂടിപ്പോരാനായി സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നിശാന്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് പോലീസ് നിശാന്തിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ ഹരീഷ് തനിക്കിട്ട് പണി തന്നിരുന്ന മാത്യുവിനെ ചെന്ന് കാണുകയും അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.